അല്ലാഹുവിൻ്റെ റസൂലാണ് ആദ്യമായി മുവഹ്ഹിദായ മനുഷ്യനാര്? അത് നബിയുന റസൂലുള്ളാഹ്. ആദ്യമായി സുജൂദ് ചെയ്ത മനുഷ്യനാര് ആരാണ്? അത് നബിയുന റസൂലുള്ളാഹ്. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാരാണ്? നബിയുന റസൂലുള്ളാഹ്. ആദ്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ തസ്ബീഹ് ചൊല്ലിയത് ആരാണ്? ആദൻ നബിയെ പടക്കുന്ന ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്നാദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടുത്തെ കാമിലിൽ, യുസബ്ബിഹുല്ലാഹ ദാലികന്നൂർ. ആദൻ നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തറസൂറുല്ലാഹി തങ്ങൾ തസ്ബീഹ് ചൊല്ലിയിരുന്നു. നൂറൻ കതാഉ സിംബദാ ഖബ്ലദ്ദഹർ ഫിദുർറത്തിൻ ബൈളാ ഫി അസ്ഫസ്സുവർ. മഹാനായ ഉമർ ഖാദി തങ്ങൾ അവിടുത്തെ നഫായിസ് ദുററിൽ പറഞ്ഞതാ, അള്ളാഹുവിന്റെ റസൂൽ നൂറായിക്കൊണ്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, ചില കിതാബുകളിൽ 2000, ചില കിതാബുകളിൽ ഇബ്നു ഖത്താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 8000 കൊല്ലങ്ങൾക്ക് മുമ്പ്. നമുക്ക് ആകെ പറയാം കുറെ കാലങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് ആദ്യമായി ഇവിടെ ആദ്യ മനുഷ്യൻ. ആദൻ നബി അലൈഹിസ്സലാം അല്ല, ആദ്യ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി അള്ളാഹു തആല പഠിച്ചത്. നൂറ് മുഹമ്മദി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് വസീലത്തുൽ ആരിഫീൻ എന്ന സ്വലാത്തിന്റെ മുഖവുരയിൽ എഴുതി, അന്നൂറുൽ മുഹമ്മദി അല്ലദീ ഹുവ റൂഹുൽ മുഹമ്മദി. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം പകര മുഹമ്മദ് അഹ്സനി പറയുന്നത് ചില മൗലൂദ് കിതാബുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഇത് അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ഇതേ വിഷയം പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചോടത്ത് ഓതാൻ, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് മാത്രം എന്നുള്ള ആ ഒരു റേഞ്ച് വിട്ടിട്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വതആല ഈ ലോകമെല്ലാം പടച്ച് പരിപാലിച്ച് പോരുന്ന ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ എന്ന് മനസ്സിലാക്കുവാൻ ഈ ആളുകൾക്ക് സൗകര്യമില്ല. അതിൻ്റെ അർത്ഥമാണ് അല്ലെങ്കിൽ അതടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആമുഖ അധ്യായമായിക്കൊണ്ട് നൽകിയിട്ടുള്ള സൂറ ഫാത്തിഹ, ഈ സൂറ ഫാത്തിഹ മുതൽ സൂറ അന്നാസ് വരെ, സൂറ നാസ് വരെ 114 അധ്യായങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് പരിശുദ്ധ തൗഹീദാണ്, റിസാലത്താണ്, ആഖിറത്താണ്. ഇത് പരിപൂർണമായിട്ടും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥമാക്കുന്ന ഒരു വചനമാണ് അല്ലൗമ അഖ്മൽതുലക്കും ദീനക്കും വാത്മൻതു അലൈക്കും നഅമദ്ദീൻ വർലയത്തുലക്കും ഇസ്ലാമ ദീന. ഈ ദീന്, ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീന് അള്ളാഹുവിങ്കിൽ മതമായിട്ടുള്ളത് ഇസ്ലാം ദീനാണ്. ആ ഇസ്ലാം ദീന് പരിപൂർണമാക്കി തന്നിട്ടുണ്ട്, പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഈ പരിശുദ്ധ ഖുർആൻ, അത് സംതൃപ്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുന്നത്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ജനിച്ചിട്ട് വഫാത്ത് വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ചൊല്ലുവാൻ ആരും മടിക്കേണ്ടതില്ല, ചില ആളുകളെ പറയും സ്വലാത്ത് ചൊല്ലാത്തവരാണ് എന്നുള്ളത്. ഇവർ പിഴച്ച വാദത്തിലൂടെ ഉണ്ടാക്കിയ സ്വലാത്ത് ചൊല്ലാത്ത ആളുകളെ എനിക്കും അറിയാം. എന്നാൽ യഥാർത്ഥ സ്വലാത്ത് അവർ ചൊല്ലാറുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല അറിയിച്ചു തന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടത്. ഇത് സംതൃപ്തപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും അള്ളാഹു പരിശുദ്ധ കലാമിലൂടെ അറിയിക്കുന്നുണ്ട്. ഈ റബ്ബ് സുബ്ഹാനഹു വതആല അറിയിച്ച കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നുള്ളതിൽ ആർക്കും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവില്ല, എതിരഭിപ്രായം ഉണ്ടാവില്ല.
അതിൽ പറയുന്നത് ആദ്യ മനുഷ്യനായിക്കൊണ്ട് അള്ളാഹു പടച്ചിട്ടുള്ളത് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അത് കഴിഞ്ഞ് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇണ ഹവ്വയെയാണ് പടക്കുന്നത്. അതിനുശേഷം പിന്നെ അതിൽ മക്കൾ പരമ്പര വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മക്കൾ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ഞാനും ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന താങ്കളും. എന്നാൽ ഇദ്ദേഹം ഇവിടെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം പടച്ചത് എന്നുള്ളതാണ്. ഈ അമിത വർണ്ണന ഇത് എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ഇതുകൊണ്ട് ഇവർ നേടുന്നത് എന്താണ്? ഇവരുടെ മൗലൂദ് കിതാബുകളിലോ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ അവർ പറഞ്ഞു വെച്ചതോ അതാണ് സത്യം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം പറയുന്ന ചില ജൽപ്പനങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇൻഷാല്ലാ താങ്കൾക്ക് അതല്ല എതിരഭിപ്രായമുണ്ടെങ്കിൽ താങ്കളത് കമൻറ്റിലൂടെ പറയുക. പക്ഷേ താങ്കളത് കമൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ താങ്കളതിനെക്കുറിച്ച് വ്യക്തമായിക്കൊണ്ട് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് താങ്കൾ താങ്കളുടെ മനസാക്ഷിയോട് പറഞ്ഞുകൊണ്ട് താങ്കൾ കമൻ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഇത് സംബന്ധമായിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അള്ളാഹുവും പ്രവാചകനും നമ്മൾക്ക് എന്തൊക്കെയാണോ പഠിപ്പിച്ചതെന്നത് അത് അതുപോലെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത്, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അശ്ശഫാഅത്തുൽ ഉളുമ നടത്തുവാൻ അള്ളാഹു അനുവാദം നൽകുന്നത് പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നത്, നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം നൽകുവാൻ അള്ളാഹു നിശ്ചയിക്കുന്നത് പ്രവാചകനെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതും, പ്രവാചകന് വേണ്ടി മേഘം തണലിട്ട് കൊടുത്തിരുന്നു, വഴികാട്ടിയിരുന്നു എന്നെല്ലാം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള കാരണം പ്രവാചകനെക്കുറിച്ച് അള്ളാഹുവും പ്രവാചകനും അതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ എവിടെയും ലോകത്താദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് പ്രവാചകന്റെ നൂറാണ് എന്ന് പ്രാമാണികമായി നമ്മൾക്ക് കാണുക സാധ്യമല്ല. അത് പിന്നീട് സൂഫിയാക്കൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുത്തതാണ്. മാത്രവുമല്ല, ഇസ്ലാമിക പ്രമാണം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന അവ്വല ശൈഇൻ ഖലഖഹുല്ലാഹു അൽ ഖലമ, അള്ളാഹു ആദ്യമായി ലോകത്ത് സൃഷ്ടിച്ചത് പേനയെയാണ് എന്നാണ്. പേനയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ നൂറാണ് സൃഷ്ടിച്ചത് എന്നത് പ്രാമാണികമായി തെളിയിക്കാത്ത കാര്യമാണ്. ലോകത്ത് ആദ്യത്തെ അവ്വൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് അറിയാവുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ജിന്ന വിഭാഗത്തെ അള്ളാഹു തീയിൽ നിന്നും മലക്കുകളെ പടച്ച തമ്പുരാൻ നൂറിൽ നിന്നും പ്രകാശത്തിൽ നിന്നും ആ കൂട്ടത്തിൽ ഇബ്നു ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ത്വീനിൽ നിന്നുമാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദമിന്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സൃഷ്ടിച്ചതും മണ്ണിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഖുർആൻ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വാദം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അത് പിന്നീട് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചത് മൗലൂദ് കിതാബുകളിലൂടെയാണ്. മൗലൂദ് കിതാബുകളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാണാം. ജഅല മുഹമ്മദ് മൗലീദിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് സൃഷ്ടിച്ചത് എന്ന്, പിന്നീട് ആ നൂറിന്റെ ഭാഗമായി ഏഴ് സമുദ്രങ്ങളെ സൃഷ്ടിച്ചു എന്നും, ആ ഏഴ് സമുദ്രങ്ങളിൽ നൂറിനെ വീണ്ടും പതിനായിരത്തോളം വർഷങ്ങൾ ഉറക്കിയെന്നും കിടത്തിയെന്നും, പിന്നീട് അതിൽ നിന്നുണ്ടായിട്ടുള്ള തുള്ളികളിലൂടെ നൂറുകളിൽ നിന്നാണ് ലോകത്തിന്റെ ഓരോന്നും അമ്പിയാക്കന്മാരെയും മുസ്ലിങ്ങളെയും മനുഷ്യരെയും മുഴുവൻ സൃഷ്ടിച്ചത് എന്നും, അതുപോലെ ഭൂമിയെയും കാറ്റിനെയും സമുദ്രത്തെയും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുമൊക്കെ കാണാം. മറ്റു മൗലൂദി കിതാബുകളിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ചില കിതാബുകളിൽ കാണാം. ചിലതിൽ 100,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കാണാം. മഹമൂദ് മാലയിലൊക്കെ അതിലപ്പുറമുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇതെല്ലാം പ്രമാണങ്ങളിൽ നിന്ന് മാറി തന്നിഷ്ടപ്രകാരം തങ്ങളുടെ
കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം ഇതെല്ലാം ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്നു തന്നെയാണ്. പിന്നീട് സാധാരണയായി തെളിവുദ്ധരിക്കാറുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ സനദ് തന്നെ ദുർബലമാണ്. സാധാരണ അത് പറയാറുള്ളത് മുസന്നഫ് അബ്ദുർ റസാഖിൽ അതുണ്ട് എന്നാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ അത് കാണുക സാധ്യവുമല്ല, അത് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നീട് കിട്ടിയതാണ് എന്നൊക്കെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഹദീസായി ജാബിർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മൾക്ക് കാണുക സാധ്യമല്ല.